തൊള്ളാർ വിവാദം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യും. അതിജീവിത എഴുതിയ കത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് എഴുതി ചേർത്തതാണെന്നുമുള്ള CBI കണ്ടെത്തൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്ത് നിന്ന് ഷാഫി പറമ്പിൽ MLA ആണ് നോട്ടീസ് നൽകിയത്. അതേസമയം AI ക്യാമറ അഴിമതിയിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് പങ്കെന്നുള്ള ആരോപണവും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. PC വിഷ്ണുനാഥ് MLA ആണ് ആരോപണം ഉന്നയിച്ചത്. രശ്മി കാർത്തിക ചേരുന്നു വിവരങ്ങളുമായി. രശ്മി, രണ്ട് വിഷയങ്ങൾ രണ്ടിലും LDF പ്രതിക്കൂട്ടിലാണ്. എന്തായാലും സോളാറിൽ സഭ നിർത്തിവെച്ച ചർച്ച ചെയ്യും കൃത്യം ഒരു മണിക്കൂറിന് ശേഷം. ഇന്ന് ചാണ്ടി ഉമ്മൻ നിയമസഭയിൽ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തു. അതേ ദിവസം തന്നെയാണ് ഈ ഒരു സോളാർ വിഷയവും സഭയിൽ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അടിയന്തര പ്രമേയ നോട്ടീസ് സഭയിൽ നൽകിയത് ഷാഫി പറമ്പിൽ MLA ആണ്. CBI പറഞ്ഞ ഗൂഢാലോചന അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവരികയും ചെയ്തിരുന്നു. ഇതിൽ ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി തുടക്കം തന്നെ മറുപടിയായി പറഞ്ഞത് സോളാർ കേസിൽ അന്വേഷണം CBI ഏൽപ്പിച്ചിരുന്നു. പരാതിക്കാർ ആവശ്യപ്പെട്ട പ്രകാരമായിരുന്നു CBI ഏൽപ്പിച്ചത്. CBI കോടതി വിധി സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന കാര്യം മാത്രമേ സർക്കാരിന് അറിയുകയുള്ളൂ. അതായത് പല വാർത്തകളും പുറന്നു. അതിനൊരു ഔദ്യോഗികമായിട്ടുള്ള രേഖ സർക്കാരിന്റെ പക്കലില്ല. റിപ്പോർട്ട് ഒന്നും തന്നെ സർക്കാരിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതിന് നിയമസഭയിൽ സർക്കാർ മറുപടി പറയണം എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത കാര്യമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മറുപടി പറയാൻ സാധിക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ വിഷയത്തിൽ എങ്കിൽ കൂടി മാധ്യമങ്ങളുടെ വാർത്തയിൽ മറുപടി പറയാനാകില്ല എങ്കിൽ കൂടെയും ചർച്ചയാകാം എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. ഏതായാലും ഈ ഒരു സോളാർ വിഷയത്തിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് നിയമസഭയിൽ ചർച്ച ആരംഭിക്കും. 2 മണിക്കൂറോളം ചർച്ച നീണ്ടു നിൽക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3 മണിവരെ ചർച്ച ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആരോപണ പ്രത്യാരോപണങ്ങൾ സഭയിൽ ഉണ്ടാകും. മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും, ഗണേഷ് കുമാർ എന്ത് മറുപടി പറയും എന്നുള്ളത് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നമുക്കറിയാം പല വിവാദങ്ങളും പല പ്രശ്നങ്ങളും സർക്കാരിനെതിരെ ഉയർന്നു വന്ന സമയത്ത് അദ്ദേഹം എപ്പോഴും മൗനം പാലിക്കുകയാണ്. കഴിഞ്ഞ 7 മാസമായി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിട്ട് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷവും അദ്ദേഹത്തോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും നിയമസഭയിൽ അദ്ദേഹത്തെ കൊണ്ട് മറുപടി പറയിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. ഏതായാലും ഇത് അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് അനുമതി നിഷേധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 1 മണിക്ക് തന്നെ ഈ ഒരു വിഷയം സഭയിൽ ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുണ്ടാകും. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഈ ഉമ്മൻചാണ്ടി ഈ ഒരു സോളാർ വിഷയം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ വേട്ടയാടിയ ഒരു വിഷയമാണ് സോളാർ വിഷയം. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട CBIയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ് ആദ്യം പരാതിക്കാരി എഴുതിയ പരാതിയിൽ ഉമ്മൻചാണ്ടിയുടെ പേര് ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ പേര് എഴുതി ചേർത്തുകയായിരുന്നു. അത് KB ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ ബന്ധുവും ദല്ലാളും ഒക്കെ ചേർന്നാണ് ഈ ഒരു ലൈംഗിക പരാതി ഈ ഉമ്മൻചാണ്ടിയുടെ പേര് ഉൾപ്പെടെ എഴുതി ചേർത്തത് എന്നുള്ള റിപ്പോർട്ടാണ് CBI കോടതിയിൽ ഈ സമർപ്പിച്ചത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പുതുപ്പള്ളിയിലെ ആ ഒരു ജയം, ആ ജയത്തിന്റെ ഊർജ്ജത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ എത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് സഭ വേദിയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സോളാറുമായി ബന്ധപ്പെട്ട് നിയമസഭയ്ക്കകത്തും പുറത്തുമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയത് നമ്മൾ കണ്ടതാണ്. ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ നേരത്തെ നിയമസഭയുടെ പുറത്തുവെച്ച സമയത്തും നിയമസഭയ്ക്ക് അകത്ത് നടന്ന വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. നേരത്തെ തന്നെ മുൻ മുഖ്യമന്ത്രി അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വലിയ രീതിയിൽ അദ്ദേഹത്തെ വേട്ടയാടപ്പെട്ട ഒരു വിഷയമാണ് സോളാർ വിവാദം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൃത്യമായൊരു അന്വേഷണം നടക്കണം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ 4 ദിവസമാണ് സഭ ചേരുന്നത്. വിവിധ വിഷയങ്ങൾ, അതായത് സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള മാസപ്പടി വിവാദ വിഷയമാണെങ്കിലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണെങ്കിലും ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളുണ്ട്. നേരത്തെ ഈ മാസപ്പടി വിവാദം ഒക്കെ വളരെ സജീവമായി നിന്ന സമയത്ത് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്ന സമയത്തൊക്കെ തന്നെ അത് സഭയിൽ പ്രതിപക്ഷത്തിൽ ഉന്നയിക്കാമായിരുന്നതാണ്. പക്ഷേ അത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സമയ ഘട്ടത്തിലൊന്നും തന്നെ അത് നിയമസഭയിൽ ചർച്ചയായിരുന്നില്ല. പ്രതിപക്ഷം അത് ശക്തമായി ഉയർത്തിക്കൊണ്ടു വന്നതുമില്ല. ഏതായാലും ഇനി ഈ വരുന്ന 4 ദിവസങ്ങളിൽ സഭ പലവിധ വിഷയങ്ങളിൽ പ്രക്ഷുബ്ധമാകും. ഇതിനൊക്കെ ഏത് രീതിയിൽ പ്രതിരോധിക്കും എന്നുള്ളതാണ് ആ ഒരു ആലോചനയിലാണ് ഇപ്പോൾ ഇടത് സർക്കാർ ഉള്ളത്, ഇടത് MLA മാർ ഉള്ളത്. ഏതായാലും നിയമസഭ തുടരുകയാണ്. 1 മണിക്കാണ് സോളാർ വിഷയത്തിൽ ചർച്ച ആരംഭിക്കുക. അത് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കും. ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകും. മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും, ഗണേഷ് കുമാർ എന്ത് മറുപടി പറയും എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നൊരു വിഷയം.
രശ്മി, അതോടൊപ്പം തന്നെ പ്രധാനമാണ് ഈ അഴിമതി ആരോപണങ്ങളിൽ ആരോപണം മുന്നേ തീർച്ചയായും ഉയരുകയാണ് സർക്കാരിനെതിരെ. മുഖ്യമന്ത്രിക്കെതിരെ AA ക്യാമറ അഴിമതി പോലും ഇന്ന് സഭയിൽ ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷം PC വിഷ്ണുനാഥ് MLA ആയിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ മകന് കൂടി ഈ അഴിമതിയിൽ പങ്കുണ്ട് എന്നുള്ള ഗുരുതര ആരോപണം സഭയിൽ ഉന്നയിച്ചത്. ഇത് സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്ന് മന്ത്രിമാരുടെ ആവശ്യമൊക്കെ ഉണ്ട്. ധനമന്ത്രി MP രാജേഷും ഒക്കെ അപ്രകാരം ആവശ്യപ്പെട്ടതായും മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ മാസപ്പടി വിവാദം വീണ്ടും മാത്യു കൊഴുന്നാടൻ സഭയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി. മാസപ്പടി വിവാദം സഭയിൽ മാത്യു കൊഴുന്നാടൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ അഴിമതി ആരോപണമാണ്. അഴിമതി ആരോപണം എഴുതി നൽകിയിട്ടുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ പറയുന്നത് ചട്ടപ്രകാരമാണെന്ന് പരിശോധിക്കുമെന്നാണ് സ്പീക്കർ പറഞ്ഞത്. വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട അഴിമതിയാണ് പ്രതിപക്ഷം എഴുതിയത്. മാധ്യമ വാർത്തയും സെൻസേഷനുമാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം എന്നുള്ളതായിരുന്നു MP രാജേഷിന്റെ മറുപടി. പ്രതിപക്ഷത്തിന്റെ ചട്ടവിരുദ്ധ കാര്യങ്ങൾ രേഖയിൽ കാണരുത്, ഉന്നയിക്കുന്ന ഓരോ ആരോപണവും എഴുതി നൽകാനാകില്ല എന്നുള്ളത് സതീശനം സഭയിൽ പറയുകയുണ്ടായി. ഏതായാലും വലിയ രീതിയിൽ സഭ പ്രക്ഷുബ്ധമാകുകയാണ് വിവിധ വിഷയങ്ങളിൽ. ഇപ്പൊ തന്നെ നിലവിൽ മാത്യു കുഴൽനാടൻ സംസാരിച്ചപ്പോൾ സംസ്ഥാനത്ത് അതിവ്യാപകമായി അഴിമതി നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കുന്നില്ല, മൈക്കടക്കം ഓഫാക്കുകയാണ്. കഴിഞ്ഞ സഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു എന്ന് വേറെ ആർക്കും തോന്നില്ല, എന്നാൽ മുഖ്യമന്ത്രിക്ക് തോന്നി. അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് മറുപടി പറഞ്ഞത്. അഴിമതി പണം മുഖ്യമന്ത്രിയുടെ വീട്ടിലാണ്, മുഖ്യമന്ത്രിക്ക് ഭയമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാത്യു കുഴൽനാടൻ ഇപ്പോൾ സഭയിൽ പറയുന്നത്. ഏതായാലും വിവിധ വിഷയങ്ങൾ, അത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള AA ക്യാമറ വിവാദമാണെങ്കിലും മാസപ്പടി വിവാദമാണെങ്കിലും ഇത്തരത്തിലുള്ള അഴിമതിയിൽ ഒക്കെ തന്നെ വളരെ സജീവമായി സഭയിൽ ചർച്ച നടത്തുകയാണ്. ഭരണ പ്രതിപക്ഷവും ശക്തമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവരും പരസ്പരം ഉന്നയിക്കുന്നത്. ശരി രശ്മി.